ഫ്രണ്ട്സ് എല്ലാവർക്കും ഇൻഫോടേക്കിലേക്ക് സ്വാഗതം. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് ഒരു 10 കിലോ വലുപ്പുള്ള ആടാണ്. ഇതിനെ വെച്ചിട്ട് നമ്മളിന്നൊരു ആട് ബാർബിക്യു ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ പണികളൊക്കെ തുടങ്ങാം നമുക്ക്. നമ്മുടെ ഈ ഒരു ആട് ബാർബിക്യു നമുക്ക് കഴുത്തിന്റെ ആവശ്യമില്ല. അപ്പൊ കഴുത്തിന്റെ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാണ്. നമ്മൾ കത്തി നല്ല പവർഫുൾ കത്തിയാണ്. കത്തിയുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും കട്ട് ചെയ്യട്ടെ, ബോണടക്കം കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ നമ്മുടെ ആടിനെ നടുവെച്ച് പൊളിക്കാൻ പോവാണ്. നമുക്ക് വിടർത്തിയെടുക്കണം ചെസ്റ്റിന്റെ ഭാഗമൊക്കെ. അപ്പൊ ജസ്റ്റ് നമ്മൾ ആദ്യം ചെസ്റ്റാണ് കട്ട് ചെയ്ത് തുടങ്ങുന്നത്. അപ്പൊ ചെസ്റ്റിന്റെ അവിടെ നിന്ന് നമുക്ക് കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ഒരു കുഞ്ഞി കത്തി വെച്ചാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ചെസ്റ്റിന്റെ ഒരു പീസ് മുറിച്ചിട്ടുണ്ട്. ഇനി ഇതേ ഇങ്ങനെ വിടർത്തി കൊടുക്കാം. ഇവിടുത്തെ ബോണൊക്കെ ഒടിയും, എന്നാലും നമുക്ക് വിടർത്തി എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ബോൺ പീസൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ കാലിൻ്റെ ആ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് വിടർത്തണം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ആടിനെ നമ്മൾ വിടർത്തി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കും. നമ്മുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറച്ച് ഫാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് കാട്ടിക്കളയാം. തൊലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ആവശ്യമില്ല, അതൊക്കെ ജസ്റ്റ് കത്തിക്കുന്നതിന് അരിഞ്ഞരിഞ്ഞ് കളയാം. ഇനി നമ്മുടെ ആടിൻ്റെ എല്ലൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് നന്നായിട്ട് പരത്തി കൊടുക്കാം. നമുക്ക് നല്ല പരന്നൊരു ചപ്പാത്തി പരത്തി കിട്ടണം, ഏകദേശം ഇതേപോലെ കിട്ടണം നമുക്ക്. ഇനി ബാക്കി പരിപാടികൾ നോക്കാം നമുക്ക്. ഇനി നമ്മുടെ ആട് ബാർബിക്യുവിൻ്റെ മസാലയുടെ പരിപാടി നോക്കാം നമുക്ക്. ആദ്യം നമ്മൾ ഗാർലിക് പേസ്റ്റ്, നമ്മുടെ വെളുത്തുള്ളി, അതുപോലെ ജിഞ്ചർ അരച്ച് വെച്ചാണിത്, ജിഞ്ചർ പേസ്റ്റ്. അപ്പോൾ രണ്ടും നമ്മൾ സെയിം അളവിൽ എടുത്തിട്ടുണ്ട്. ഇനി നല്ല അടിപൊളി കാശ്മീർ ചില്ലി പൗഡർ കുറച്ചിട്ട് കൊടുക്കുക. നല്ല കാറ്റുണ്ട് ഇവിടെ, പറന്നു പോകുന്നുണ്ട് കുറേയൊക്കെ. ഇനി ഒരു സ്വല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക, നമുക്ക് അധികം ആവശ്യമില്ല, അത് ഇത്ര മതിയാവും. ഇനി നമ്മുടെ ആടിന് ടേസ്റ്റ് കൊടുക്കുന്ന മെയിൻ സാധനമാണ് നല്ല കുരുമുളക് പൊടി. ഇത് അധികം ആവണ്ട, എന്നാലും ആവശ്യത്തിന് വേണം. ഇതേ ഇനി മേമ്പൊടിക്ക് കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുത്തേക്കാം. അപ്പം ഇത്രയാണ് നമ്മുടെ മസാലയിൽ വരുന്നത്. അപ്പം ഇതേ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമ്മുടെ മസാല നമുക്ക് കുഴച്ച് സെറ്റാക്കി എടുക്കാം. അപ്പം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഏറ്റവും കൂടുതലായിട്ട് എടുക്കേണ്ടത് കേട്ടോ. അതിലാണ് ശരിക്കും നമ്മുടെ ഇറച്ചിയിലെ ടേസ്റ്റിൻ്റെ കളിയൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേ നടുക്കൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, ഇത്ര മതിയാവും. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ആടിൻ്റെ കാലൊക്കെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക, അധികം വേണ്ട. ഒന്ന് ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ആഴത്തിലൊന്നും അറിയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഒരു ടച്ചപ്പായിട്ട് അരിഞ്ഞു കൊടുത്താൽ മതി. എല്ലാ സൈഡിലും ചെറിയ ചെറിയ വരകൾ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ മസാല ഇതേ എടുത്ത് നമ്മുടെ ആടിൻ്റെ മേത്ത് അങ്ങോട്ട് തേച്ച് കൊടുക്കുക. സംഭവം നമുക്ക് എടുക്കാം കേട്ടോ, നമ്മുടെ ഉള്ള മസാലയൊക്കെ എടുത്ത് ആടിൻ്റെ മേത്ത് നല്ല അടിപൊളിയായിട്ട് തേച്ച് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഒരു സൈഡ് നല്ല അടിപൊളിയായിട്ട് തേച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ ആടിനെ ദേ തിരിച്ചിട്ട് കൊടുക്കാം, എന്നിട്ട് ഇപ്പുറത്തെ സൈഡ് അതുപോലെ തന്നെ തേച്ച് കൊടുക്കാം. ഓക്കെ, നല്ല രീതിക്ക് മസാജ് ചെയ്ത് നമുക്ക് കൊടുക്കാം കേട്ടോ. അത് ഈ നമ്മുടെ ഇട്ടേക്കണ വരകളൊക്കെ ഇല്ലേ, അവിടെയൊക്കെ നല്ല രീതിക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മസാലയൊക്കെ ശരിക്കും ഉള്ളിലേക്ക് കയറി പിടിച്ചോളും. ഓക്കെ, ഇപ്പൊ നമ്മുടെ മസാലയൊക്കെ തേച്ച് നമ്മൾ സെറ്റ് ആകാൻ വെച്ചേക്കാണ്. ഇനിയിപ്പോ നമ്മളിത് ഈ ഒരു സ്റ്റാൻഡിൽ വെച്ചാണ് നമ്മുടെ ആടിനെ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതേ ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് നമ്മുടെ ആടിനെ സെറ്റാക്കി എടുക്കണം. അപ്പൊ നമ്മുടെ സ്റ്റാൻഡിലേക്ക് ഇതേ ആടിനെ വെക്കാം. നമ്മുടെ സ്റ്റാൻഡ് ഇതേ നമ്മുടെ ആടിന്റെ അടിയിലേക്ക് കൊണ്ടുവന്നു. ഇനിയിപ്പോ ഇതേ ഈ രണ്ട് കമ്പിയമ്മേക്ക് നമുക്ക് വലിച്ചു കെട്ടണം നമ്മുടെ ആടിന്റെ കയ്യും കാലുമായിട്ട്. നമ്മളൊരു കമ്പി വെച്ചിട്ടാണ് ഇതിന്റെ കാലിന്റെ അറ്റം കെട്ടിവെക്കുന്നത്. എന്നിട്ട് നേരെ നമ്മുടെ കെട്ടമ്പി എടുത്തിട്ട് നമ്മുടെ മെയിൻ കമ്പിയിലേക്ക് കെട്ടി കൊടുക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ കമ്പിയുടെ അറ്റം നമ്മളൊരു ഹോൾ ഇട്ട് എടുത്തിട്ടുണ്ട്. അതിന്റെ ഉള്ളിലേക്ക് ഇതേ നേരെ കമ്പി കയറ്റി കൊടുക്കാം. ഓക്കെ, ഒരു സൈഡ് കെട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ അടുത്ത സൈഡ് നമ്മൾ കെട്ടി കൊടുക്കാം. കെട്ടിന് നമുക്ക് നടക്കുന്ന ഒരു സപ്പോർട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊരു കമ്പി എടുത്തിട്ടുണ്ട്. ഈ കമ്പി ജസ്റ്റ് നമുക്ക് ഒരു സൈഡ് ബെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഇവിടെ ബെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ നമ്മുടെ ഇറച്ചിയിലേക്ക് കയറ്റിയിട്ട് ആ കമ്പിയും കൂട്ടിയങ്ങോട് കുത്തിയെടുക്കണം. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുത്തി കയറ്റി
ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു സപ്പോർട്ടായിട്ട് ഇങ്ങനെ ഇരുന്നോളൂ. അതുപോലെ തന്നെ നമ്മുടെ നടു വളഞ്ഞു പോവൊന്നുമില്ല, സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നാല് സൈഡും കിട്ടി നടുക്ക് കമ്പിയൊക്കെ വെച്ച് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ബാർബിക്യൂനുള്ള ആടിനെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ബാർബിക്യൂ ആക്കി എടുക്കാനായിട്ട് നമുക്ക് കനൽ ഉണ്ടാക്കണം. അതിന്റെ പരിപാടി നോക്കാം നമുക്ക്. ഇത് കത്തി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും, കാരണം നല്ല അത്യാവശ്യം വലിപ്പമുള്ള മുട്ടീലാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഹാർഡ് നമ്മളിത് സെറ്റ് ആകാൻ വെച്ചത് ഒരിത് റെഡിയായി വന്നിട്ടുണ്ട്. ദേനാ, ഇനി ഇവനെ കൊണ്ടുപോയി നേരെ നമ്മള് നമ്മുടെ സ്റ്റാൻഡിൽ കുത്തി കയറ്റാൻ പോവാണ്. ഓ, ഇവിടെ നിക്കാൻ പറ്റില്ല, അമ്മാതിരി ചൂടാണ്. ഇവിടെ നമ്മൾ നമ്മുടെ സ്റ്റാൻഡ് കുത്താൻ വേണ്ടിയിട്ട് ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നേരെ ഇറക്കി കൊടുത്തു. ഓക്കെ, ഓ, ഇവിടെ നിൽക്കലൊരു രക്ഷയില്ല, കാലൊക്കെ പൊള്ളാണ്. ഇനി കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് കൊടുക്കണം. പയ്യെ പയ്യെ ചൂടടിച്ച് ചൂടടിച്ചത് വെന്തോളും. നമ്മുടെ ആട് വേവണതിനനുസരിച്ച് ഇടയ്ക്ക് ഇടയ്ക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഏകദേശം ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂർ കുക്കിംഗ് വരുന്നുണ്ട്. അത്ര നേരം നമ്മളിങ്ങനെ തിരിച്ചിരിച്ചിടണം. നമ്മുടെ അടുത്ത് നിൽക്കാൻ പറ്റില്ല, അന്നാതിരി ചൂടാണ്. ചില സമയത്തേ നമ്മൾ തിരിച്ചിടുമ്പോൾ നിൽക്കൂല, അപ്പൊ ജസ്റ്റ് ഒരു കമ്പി എടുത്ത് ഇങ്ങനെ കുറ്റി അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം അവിടെ നിന്നോളും. ഇനി ഈ സൈഡ് നല്ലോണം മെന്തു വരട്ടെ. ആടിലേക്ക് ഒഴിക്കാനായിട്ട് നമുക്ക് കുറച്ച് ചെറുനാരങ്ങി പിഴിഞ്ഞെടുക്കണം. നല്ല അടിപൊളി നീരാക്കിയിട്ട് കുറച്ചധികം വേണം നമുക്ക്, കാരണം നമ്മൾ മസാല തേച്ച സമയത്ത് ഇതിട്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചധികം നമ്മൾ ചെറുനാരങ്ങി എടുത്ത് പിഴിഞ്ഞതിൻ്റെ നീരെടുക്കാം. ഇനി നമ്മുടെ ചെറുനാരങ്ങി നീരിലേക്ക് നമ്മൾ നേരെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, ഇത്ര മതിയാവും. അപ്പോൾ ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു കുപ്പിയിലേക്ക് ആക്കണം. അപ്പോൾ നമ്മൾ ഇത് ഒരു കുപ്പിയിലേക്ക് മാറ്റുകയാണ്. ഈ കുപ്പിയുടെ അടപ്പഴുമ്പോൾ നമ്മളൊരു ഹോളിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ അടപ്പെടുത്തിടാം. അടപ്പിൻ്റെ മുകളിൽ നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് കുലുക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ആടിൻ്റെ മേത്തേക്ക് ഈ സാധനം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ ഒരു മിക്സ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ആടിനെ നന്നായിട്ടൊന്ന് കുളിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല സ്മൂത്തായിട്ടിരിക്കും, ഇറച്ചി വരുമ്പോൾ നല്ല ജ്യൂസി, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. നമ്മുടെ ഇറച്ചി ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മളിതേ ഇതുപോലെ ചെറുനാരങ്ങി നമ്മുടെ വെളിച്ചെണ്ണയോടെ മിക്സ് ചെയ്ത സാധനം അടിച്ച് കുടക്കുകയാണെങ്കിൽ സംഭവം നല്ല അടിപൊളിയാണ്. നമ്മുടെ ഇറച്ചി നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും. അങ്ങനെ 3 മണിക്കൂറത്തെ കുക്കിങ്ങിന് ശേഷം 3 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ, 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സംഭവം നല്ല കുക്കായി കിട്ടിയത്. അങ്ങനെ 3 മണിക്കൂറത്തെ കുക്കിങ്ങിന് ശേഷം നമ്മുടെ ബാർബിക്യൂ ആടിനെ പ്ലേറ്റിലേക്ക് എത്തിയേക്കാണ്. ഇനി കമ്പി നമുക്ക് അഴിച്ചു മാറ്റണം. അപ്പോൾ നമ്മൾ കെട്ടി വെച്ചിരുന്ന കമ്പികളൊക്കെ അത് പ്ലെയർ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇവിടെ നമ്മൾ വലിയൊരു കമ്പി കുത്തിയായിരുന്നു, അത് നമ്മുടെ ഇറച്ചി വെന്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഊരിപ്പോയട്ട. അപ്പോൾ വെച്ചാൽ വരെ നമ്മുടെ ആട് ബാർബിക്യൂ ഞാൻ ഇതേ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ ഇതേ നല്ല അടിപൊളി ഒരു പീസ് ഞാൻ കിള്ളി എടുക്കുകയാണേ. ഇതേ നല്ല അടിപൊളി സ്മൂത്തായിട്ട് വെന്തിട്ടുണ്ട് സംഭവം. ഇതേ ഉടുക്കിയെടുക്കാച്ചി പീസ് ഞാൻ കിള്ളി എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്ത് രസമായിട്ട് വെന്തേക്കണേ നോക്കി. ആയി അടിപൊളി. ഇത് ഞാൻ കഴിച്ച് കാണിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാവേ. പഞ്ഞി പോലെ വെന്തേക്കണു. നമ്മൾ 3 മണിക്കൂർ ഇട്ട് വേവിച്ചാലും സംഭവം നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. സൂപ്പറാടാ, കിടക്കിയിട്ടുണ്ട്.
ഇനി നമ്മുടെ പ്രവീൺ മച്ചാന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കിള്ളുന്നത്. സംഭവം നോക്കി, ആ നല്ല അടിപൊളി ഒരു പീസ് നോക്കി കിള്ളി എടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രവീൺ മച്ചാനെ കൊണ്ട് ഞാൻ കഴിപ്പിക്കാൻ പോവാണേ. ഇങ്ങോട്ട് വന്നേരാ. ഇത് നമ്മുടെ പ്രവീൺ മച്ചാനെ കൊണ്ട് നമ്മൾ കഴിപ്പിക്കാൻ പോവാണേ. ആ ഇതേ നോക്കിയ നല്ല പന്നു പന്നൊന്നിരിക്കുന്ന പീസ. പാവന് വലിയ ഭക്ഷണം വായിലച്ച് കൊടുത്തിട്ട് കഴിക്കാനും പറ്റുന്നില്ല. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. വേവൊക്കെ എങ്ങനെയുണ്ട്? വേവൊക്കെ കറക്റ്റായിട്ടുണ്ട്. കിളി കിട്ടില്ലേ നോക്കി. ഇനി നമ്മുടെ നമ്മുടെ ഈ ഒരു കാലിന്റെ പീസ് വേണേൽ നമുക്ക് ഇളക്കി പറിച്ചെടുക്കാട്ടോ. അതുമേന്ന് കണ്ട നമ്മുടെ ആടിന്റെ കാല് നമ്മൾ പറഞ്ഞ ഇളക്കി പറിച്ചെടുത്തേക്കാണ്. ഓ സംഭവം നോക്കി, അടിപൊളി. ഐ അടിപൊളിയല്ലേ. നമ്മൾ ചിക്കൻ്റെ കാലൊക്കെ അടിച്ചിരുന്നു അല്ലേ, അതുപോലെ ആടിൻ്റെ കാല് അടിപൊളി സാധനമല്ലേ. ആയി ഈ ഒരു പീസ് നമ്മുടെ സബ്സ്ക്രൈബർ മച്ചന്മാർക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കണാണ്. സംഭവം എനിക്ക് ഇങ്ങനെ തരാൻ പറ്റുള്ളൂ. ആവശ്യത്തിനനുസരിച്ച് കിള്ളിയെടുത്തോ. അങ്ങോട്ട് എത്തിക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ടാണ് സംഭവം കിടക്കിയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ പറ്റി വെച്ചാൽ ഇതുപോലെ ഒരു കാലെങ്കിലും വാങ്ങി ട്രൈ ചെയ്ത് നോക്കിക്കോ. സംഭവം കിടക്കിയിട്ടുണ്ട്. അമ്മാതിരി ടേസ്റ്റാണ്, വേറെ ലെവലാണ്. ഒമ്പോ കിടക്കിയിട്ടുണ്ട്. നമ്മുടെ പ്രവീൺ മച്ചനൊക്കെ ഭയങ്കര ഇഷ്ടമായേ. ഇതൊക്കെ ഞങ്ങനെ കഴിച്ച് തീർക്കണം തന്നെയാണ്. വേറൊരു കാര്യം ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഞാൻ ലഭിക്കാനായിട്ട് എംഫോട്ടിക് യൂട്യൂബ് ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറ മച്ചൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്. കട്ട് ഇറ്റ്.